السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. بهماني سهودري ماري سهودري ماري ചീത്ത പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഹദീത്താണ്, ഹദീത്തുകളാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തിയും അത് കുറ്റകരമാണ്, ഇത് ഫിസ്ഖാണ്, അള്ളാഹുവിന് വെറുപ്പുള്ള വിഷയങ്ങളിൽ പെട്ടതാണ്. അതിലപ്പുറം അത് സാമൂഹിക ബന്ധങ്ങളെ തകർക്കുകയും പരസ്പരമായ ശത്രുത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ചീത്ത പറയുന്ന പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കണം എന്നാണ് ഹദീസുകൾ സൂചിപ്പിച്ചത്. حدثنا إبراهيم بن موسى، حدثنا إسماعيل بن جعفر، حدثنا العلاء بن عبد الرحمن عن أبيه عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: المستابان ما قال فعل البادئ ما لم يعتد المظلوم. ചീത്ത വിളിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടു പേര് എന്തു പറഞ്ഞുകൊണ്ടിരുന്നാലും ശകാരം തുടങ്ങിയവനാണ് കുറ്റം. അൽ മുസ്താബാനി, രണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾ, മാ കാല, അവരെന്ത് പറഞ്ഞുകൊണ്ടിരുന്നാലും, ഫഅലൽ ബാദി, ആ ചീത്ത തുടങ്ങിയ ആൾക്കാണ് അതിൻ്റെ കുറ്റമുള്ളത്. മാലം യഅതദി അൽ മദ്ലൂം, മദ്ലൂം അക്രമവിധേയനായ ചീത്ത വിളിക്കപ്പെട്ട ആൾ പരിധി വിട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളും പിന്നെ പറഞ്ഞു തുടങ്ങിയിട്ട് അയാളും അതേപോലെ ഒരു കുറ്റകരമായ അവസ്ഥയിലേക്ക് ചീത്ത വിളിക്കുന്ന പരിധി വിട്ടിട്ട് ആദ്യം ഒരാൾ തുടങ്ങിയുള്ളൂ, പക്ഷെ അതിനേക്കാളും കൂടുതലായി പരിധി വിട്ട് മറ്റാൾ പറഞ്ഞാൽ പിന്നെ അയാളും കുറ്റക്കാരനായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ചീത്ത വിളിക്കാൻ തുടങ്ങി വെച്ചവന് ഒരു ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് ശതമേൽപ്പിക്കാൻ തുടക്കം കുറിച്ചു എന്നതാണ് അതൊരു കാരണം. അതുകൊണ്ട് സകാരം പൂർണ്ണമായും വർജിക്കേണ്ട ഒരു വിഷയമാണ്. ആ കാരണമായിട്ടോ അല്ലെങ്കിൽ കാരണം ഉണ്ടായിട്ട് തന്നെ ഒരാൾ ഇങ്ങോട്ട് ശകാരിച്ചാലും മനുഷ്യൻ ക്ഷമിക്കുകയാണ് വേണ്ടത്. അതിനാണല്ലോ അസ്വാഭിര്യങ്ങൾ എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഒരാൾ മുസ്ലിം ആവില്ല, അങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് മുസ്ലിം ആവാൻ കഴിയാം. ഇത്തരമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയില്ല. നാല് നേരം അഞ്ച് നേരം നിസ്കരിക്കുക എന്ന് മാത്രമല്ല, ഈ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യൻ്റെ സ്വഭാവം ഒരാൾ മുസ്ലിമായി സൂക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ അപ്പോൾ ചീത്ത പറയണമൊക്കെ ചീത്ത കേൾക്കേണ്ടൊക്കെ അവസരം ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് അതൊരു നല്ല നിലക്ക് അതിനെ അതിനോട് പ്രതികരിക്കുകയും തിരിച്ച് ചീത്ത വിളിക്കാതിരിക്കുകയും, പലപ്പോഴും പല ചീത്തകളും അനാവശ്യമായിരിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കാം, ക്ഷമ അവലംബിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ആത്മനിയന്ത്രണം നടത്തുക, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും വിനയം കൈക്കൊള്ളുകയും ചെയ്യുന്നതിന് വലിയ മഹത്വമാണല്ലോ ഇതിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ അത് അത് ഓടി സൂചിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ഹദീത്ത്. ഹദ്ദത്തന അഹ്മദുൻ ഖാല ഹദ്ദത്തന അബി ഖാല ഹദ്ദത്തന ഇബ്രാഹിം അൻ ഹജ്ജാജ് ബിൻ ഹജ്ജാജ് അൻ ഖതാദ അൻ യസീദ് ബിൻ അബ്ദില്ല അൻ അയാൽ ബിൻ ഹിമാരിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഔഹ ഇലയ്യ അൻ തവാളഉ, നിശ്ചയമായും അള്ളാഹു തആല എനിക്ക് വഹി അറിയിച്ചിരിക്കുന്നു, അൻ തവാളഉ, നിങ്ങൾ മുത്തവാളയങ്ങളാകണം, നിങ്ങൾ വിനയം കൈക്കൊള്ളുന്ന ആളുകളാകണം എന്ന് എന്നോട് വഹി ചെയ്തിരിക്കുന്നു. ഹത്താ ലാ യബഗി അഹദുൻ അലാ അഹദിൻ, ഒരാളും വേറൊരാളുടെ മേൽ കയ്യേറ്റം ചെയ്യുകയോ ആഭിജാത്യം നടത്തുകയോ പരദൂഷണം പറയുകയോ ഒന്നും അതിക്രമം പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുത്. ലാ യബഗി അഹദുൻ അലാ അഹദിൻ, ഒരാളും വേറൊരാളുടെ മേലിൽ അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് ദിവ്യ സന്ദേശം നൽകിയിരിക്കുന്നു. ഒരാ യഫ് ഒറു അഹദുൻ അലാ അഹദിൻ, ഒരാൾ വേറൊരാളുടെ മേൽ ആഭിജാത്യം നടിക്കരുത്, ഫഹർ നടിക്കരുത്, ഒന്നേക്കാൾ ഉഷാറാണ് ഞാൻ എന്നുള്ള ആ പറച്ചിൽ ചെയ്യരുത്. അത് ഒക്കെ ശത്രുത ഉണ്ടാക്കുന്ന അസൂയ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി ചോദിച്ചു, ഫഖുൽതു യാ റസൂലുള്ള, ഇയാളു ബിൻ ഹിമാർ എന്നവർ പറയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അറഅയ്ത ലൗ അന്ന റജുലൻ സബ്ബനി ഫീ മലഇൻ ഹും അൻഖസു മിന്നി, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നേക്കാൾ താഴെയുള്ളവരുടെ ഇടയിൽ വെച്ച് ഒരാൾ എന്നെ ചീത്ത പറയുകയും ചീത്ത പറഞ്ഞു, അങ്ങനെ ഫറദത്തു അലൈഹി, ഞാൻ അതിന് മറുപടി കൊടുത്തു, അൽ അലയ്യ ദാലിക ഹൽ അലയ്യ ഫീ ദാലിക ജുനാഹുൻ, എനിക്കതിൽ കുറ്റമുണ്ടോ എന്ന് മഹാനായ ഇയാളു ബിൻ ഹിമാർ റളിയല്ലാഹുവിനെ ചോദിച്ചു. കാലാപ്പനബി തങ്ങൾ പറഞ്ഞു, അൽ മുസ്താബാനി ഷൈത്താനാനി യതഹാതറാനി വയതകാദബാനി, അശ്ലീലവും വ്യാജവും പറയുന്നുവെങ്കിൽ ചീത്ത വിളിക്കുന്ന രണ്ടു പേരും പിശാചുക്കളാണ്. അൽ മുത്തസാബാനി അൽ മുസ്താബാനി, ചീത്ത വിളിക്കുന്ന രണ്ടു പേരും
അവർ ഷെയ്ത്താനാണ്, അവർ രണ്ടുപേരും പിശാചുക്കളാണ്. യഥഹാതറാനി വയതകാദബാനി, അവർ പരസ്പരം അശ്ലീലമായ വ്യാജമായ കാര്യങ്ങളോ അശ്ലീലമായ കാര്യങ്ങളോ മോശമായ വാക്കുകളൊക്കെ പറയുന്ന കാലത്തോളം ചീത്ത വിളിക്കുന്ന രണ്ടുപേരും പിശാചുക്കളാണ്, ഷെയ്ത്താന്മാർ തന്നെയാണ്. അപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ്, അങ്ങോട്ട് പറഞ്ഞതിൻ്റെ ശേഷമാണ് അയാളാണ് കാരണമുണ്ടാക്കിയെന്നൊന്നും പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. അതിനാണ് ക്ഷമ അവലംബിക്കുകയും ആത്മനിയന്ത്രണം നടത്തുകയും പറയാനുള്ള കാര്യങ്ങൾ പറയണം, ചില ആളുകളോട് ബോധ്യപ്പെടുത്തണം, പറഞ്ഞു കൊടുക്കലും കാര്യങ്ങൾ ഗൗരവത്തോടെ ബോധ്യപ്പെടുത്തി കൊടുക്കലും തിരുത്തി കൊടുക്കലും ഉണർത്തലും ചീത്ത പറയലും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇയാൾ റളി അള്ളാഹു എന്ന് പറയാണ്, കാല ഇയാൾ വകുന്തു ഹർബൻ ഹർബൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുവായിരുന്നു. ഫഅഹദൈതു ഇലൈഹി നാഖതൻ, ഞാൻ അള്ളാഹു ഞാനൊരു ഖബല അൻ ഉസ്ലിമ, ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഒട്ടകത്തെ സമർപ്പിച്ചു. ഫലം യഖ്ബൽഹ, അള്ളാഹുവിൻ്റെ റസൂൽ എന്നിട്ട് അപ്പോൾ അത് സ്വീകരിച്ചില്ല. പിന്നെ വഖാല ഇന്നി അക്രഹു സബദൽ മുഷ്രിക്കീൻ, അപ്പോൾ എനിക്ക് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മൂപ്പരുടെ ഒരു ആ ഒരു സാഹചര്യത്തിൽ മൂപ്പരുടെ ഒരു വിശ്വാസ സ്വീകരണം ആഗ്രഹിക്കുകയും പിന്നീട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ അള്ളാഹുവിനെ ഈ വിഷയം പറഞ്ഞത് ഓരോരുത്തരുടെയും വിശ്വാസം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട്. അപ്പം എനിക്ക് ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ചീത്ത വിളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ആ വലിയൊരു കാര്യമാണ് മഹാനായ ഇയാൾ റളി അള്ളാഹു അൻഹുവിൻ്റെ ചിന്തകളെ മാറ്റുന്നത്. അപ്പോൾ ശകാരം തുടങ്ങുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പ്രകൃതം മാറും. ഒന്നിന് പത്ത് എന്നുള്ള തോതിലായിരിക്കും പിന്നെ നിലപാട്. ആർക്കും സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല, ഭയങ്കരമായിട്ട് മനുഷ്യന്മാരൊക്കെ പിശാചുക്കളായിട്ട് മാറും. പിശാച് അവരെ കയ്യിലെടുക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ രണ്ട് സത്യവിശ്വാസികളെ പരസ്പരം തമ്മിലടിക്കുക, രണ്ട് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുക എന്നുള്ള ആനന്ദകരമായ ഒരു അവസ്ഥ പിശാചിനുണ്ടാകും. അപ്പോൾ സ്വയം നിയന്ത്രണം വിടുകയും എല്ലാ സദാചാരത്തിൻ്റെ സീമകൾ ലംഘിക്കുകയും ചെയ്യുന്ന അവരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പിശാചുക്കൾ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചീത്ത പറയുന്ന വിഷയത്തിൽ ഇങ്ങോട്ട് ചീത്ത പറയാൻ ഒരാൾ തുടങ്ങിയാൽ അയാൾ കുറച്ച് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പിന്നെ ബാക്കിയുള്ള ആളുകൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. സിബാബുൽ മുസ്ലിം ഫുസൂഖുൻ എന്നാണ്, അത് ചീത്ത പറയൽ ദുർനടപടിയാണ്, ഫിസ്ഖാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിലുള്ളത്. വഖിതാലുഹു കുഫ്റുൻ എന്ന് പറഞ്ഞാൽ മറ്റു ഹദീസിലുള്ളത്. അപ്പോൾ നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ദൈനംദിനം ഒരുപാട് പലരെയും ചീത്ത വിളിച്ചടക്കണം, ചീത്ത പറയാനായിട്ട് ചെല്ലുക, പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൽ പുനർവിചിന്തനം ഗൗരവമായി ഉണ്ടാകണമെന്നാണ് ഈ ഹദീസുകൾ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് കേട്ട വാഹൃദാൻ അബ്ദുല്ലാ റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.